നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഈ കാണുന്ന പടവ് നെല്ല് കൊയ്യാൻ പോവാണ്. അപ്പോൾ ആ കൊയ്യണ കാര്യങ്ങൾ അതൊക്കെയാണ് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കൊയ്ത്തൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാണ്, അവിടെ ആൾക്കാർ വന്ന ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാം. അപ്പോൾ അതിലേക്ക് കടക്കാം. നമ്മളുടെ ഒരു സന്തോഷ നിമിഷമാണ്. പണ്ട് വരുമ്പോൾ കൊട്ടും വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് തന്നെയാണ് നമ്മൾ ഇത് കൃഷി ഇറക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. പണ്ട് വരുമ്പോൾ അത്രയും മോശം സാഹചര്യത്തിൽ നിന്ന് ഈ നിലക്ക് നമ്മൾക്ക് ഇന്ന് ഇത്രയും വേഗത്തിൽ കൊയ്യാൻ പറ്റിയത് തന്നെ വളരെ ഒരു സന്തോഷമുള്ളൊരു നിമിഷമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെ പറയാം. അപ്പോൾ ഈ സന്തോഷത്തിൽ നമ്മുടെ മുഖ്യത്തിലേക്ക് വന്നിട്ടുള്ള എ ഡി എം മാഡത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ കൃഷി അസിസ്റ്റൻ്റ് സന്ദീപ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് അറിയാം. കാരണം മുൻ വർഷങ്ങളിലൊക്കെ പലവിധ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റാതെ ഈ ഒരു വർഷം കൃഷി ഇറക്കിയിട്ട് അത് കൊയ്തെടുക്കുക എന്നുള്ളത് നിങ്ങളെ പോലെ തന്നെ എനിക്കും വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. കാരണം കൃഷിക്കാർക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അത് പങ്കിടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ഈ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. അപ്പോൾ പിന്നെ ഇതേപോലെ തന്നെ തുടർന്നും എല്ലാ തവണയും നല്ല രീതിയിൽ കൃഷിക്കാർക്ക് ഈ വിളവ് എടുത്ത് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട എ ഡി എ മിൻ മാഡം, പാർട്സ് കമ്മിറ്റി പ്രസിഡൻറ്റ് ഇനിഷ്യേറ്റർ സെക്രട്ടറി അമ്പത്, നമ്മുടെ ഈ പാടത്തിൻ്റെ ഈ വർഷത്തെ വിളവെടുപ്പ് ഇത്രയും പ്രതിസന്ധിക്കിടയിലും അനവധമായിട്ട് നടത്താൻ സാധിച്ചതിലും വളരെ സന്തോഷിച്ചു. എല്ലാവിധ ആശംസ നല്ല വിളവെടുപ്പ്. കുന്നോട്ടാർ തേമ്പറ്റാർ ചാവട്ടത്താർ സാറേ സാറേ ഇത് സംസാരിക്കുന്നു.
നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ നമ്മളെ കൊയ്ത്ത് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനി വരാം നിങ്ങളുടെ സ്വന്തം റഷീദ് ഫർദാൻ. ബൈ ബൈ.